Hi, good morning to all. Welcome back to our maths class. Now let's start a new chapter, sixth chapter, coordinates. Adiyattu kekka ee vaakku coordinates. Ninth le numbers padichile number line. Adinte baakiyaanu idu. Avada namu coordinates nu vaakku padichile number line. ഒരു ലൈൻ വരച്ചിട്ട് ലൈൻ വരച്ചിട്ട് ലൈനിന്റെ ഓരോ പോയിന്റിനും ഓരോ നമ്പേഴ്സ് ആയി മാർക്ക് ചെയ്യാം. ലൈൻ എന്ന് പറഞ്ഞ ലൈനിന്റെ കുറെ പോയിന്റ്സ് ഉണ്ട്, ഓരോ പോയിന്റും ഓരോ നമ്പർ ആയിട്ട് മാർക്ക് ചെയ്യാന്ന് പഠിച്ചത്. ഒരു നമ്പർ സീറോ ആണെങ്കിൽ ഈ സീറോക്ക് റൈറ്റ് സൈഡിലെ പോസിറ്റീവ് ഡിജിറ്റ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവ് നമ്പേഴ്സ്. Equal distance 1, 2, 3 എത്ര അങ്ങോട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. ഈ സൈഡിലേക്ക് നെഗറ്റീവ് 1, നെഗറ്റീവ് 2 അങ്ങനെ എത്ര നമ്പേഴ്സ് തന്നെ ഉണ്ട്. ഓൾറെഡി പഠിച്ചിരുന്നു തന്നെ. ഇതിന്റെ ഇടയിലൊക്കെ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, ന്യൂ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്. എല്ലാ നമ്പേഴ്സും പിന്നെ ഒരു ലൈനിൽ മാർക്ക് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. അതൊരു ലൈനിന്റെ കാര്യമാണ്. ഒരു ലൈനിലെ ഓരോ പോയിന്റ്സിനും നമ്മൾ ഓരോ പോയിന്റ് ഓരോ നമ്പേഴ്സ് ആയിട്ട് മാർക്ക് ചെയ്യാന്ന് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് പറഞ്ഞാൽ വെറുതെ ഒരു പോയിന്റ് കിട്ടും. ഒരു പോയിന്റ് ഇതാ മാർക്ക് ചെയ്തു, പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോയിന്റ് എപ്പോഴും നാട്ടിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇൻഡോട്ട് ഒരു വട്ടം ഇടുക, പേര് കൊടുക്കാം നമുക്ക് എ എന്നുള്ള ഒരു പോയിന്റ്. പോയിന്റ് പറഞ്ഞാൽ കുറെ പോയിന്റ്സ് നമുക്ക് എഴുതാം. അപ്പൊ എ എന്നുള്ള ഒരു പോയിന്റാ. ഈ പോയിന്റ് എവിടെ കിടക്കണം? മാത്തമെറ്റിക്കലി അതിന് ആൻസർ പറയണം. ഈ പോയിന്റ് എവിടെ കിടക്കണം? ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ ചിലപ്പോ പറയും ബോർഡിലാ കിടക്കണെന്ന്, അല്ലേ? അങ്ങനെയല്ല, ഇതിന് മാത്തമെറ്റിക്കലി ഒരു ഇത് കൊടുക്കണം, ഒരു പ്ലേസ് കൊടുക്കണം. മാത്തമെറ്റിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പറയണം എവിടെയാണ് കിടക്കണേന്ന്. അപ്പൊ ഒരു പോയിന്റിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ, പോയിന്റിന്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മള് രണ്ട് ലൈൻസ് വരയ്ക്കും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ്. ഒരു ലൈൻ എന്താ? ഹൊറിസോണ്ടൽ ലൈൻ. ഇങ്ങനെ വരയ്ക്കുന്ന ലൈനെ ഹൊറിസോണ്ടൽ ലൈൻ. ഇതെന്താണ്? കുത്തനെ വരയ്ക്കുന്നതാ, വെർട്ടിക്കൽ ആയിട്ട്. വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈന് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയും. അപ്പൊ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. ഈ ഹൊറിസോണ്ടൽ ലൈനിന് ഒരു പേര് പറയും എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോ ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യും, ഇവിടെ എക്സ് ഡാഷ്. എക്സ് എക്സ് ഡാഷ് എന്നാണ് മാർക്ക് ചെയ്യുക മൊത്തം ലൈന്. പിന്നെ വെർട്ടിക്കൽ ആയുള്ള ലൈന് വൈ ആക്സിസ് എന്നാണ് പറയുക. വൈ ആക്സിസ്, വൈ ആക്സിസ്, വൈ ആക്സിന് നമ്മള് മോളില് വൈ എന്ന് ഡിനോട്ട് ചെയ്യും, താഴെ വൈ ഡാഷ്. വൈ ഡാഷ്, വൈ വൈ ഡാഷ്. അപ്പൊ പോയിന്റിന്റെ പ്ലേസ് പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കാം. അപ്പൊ ഈ ലൈനെ എവിടെ വേണമെങ്കിൽ ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ ലൈനിനെ ആസ്പദമാക്കിയിട്ട് നമ്മള് പോയിന്റിന്റെ പൊസിഷൻ പറയാം. അപ്പൊ ഈ ലൈനിന്റെ മുകൾ ഭാഗത്തിന് എത്ര ഡിസ്റ്റൻസ്, ഈ ലൈനിന്റെ റൈറ്റ് സൈഡിന് എത്ര ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു മാത്തമെറ്റിക്കലി റെപ്രസെന്റേഷൻ കൊടുക്കാം. അത് കൊടുക്കണമെങ്കിൽ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഒറിജിൻ എന്ന് പറയാം. ഒറിജിൻ ഓഫ് ദി ആക്സിസ്. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. അതിന്റെ പ്ലൂരല് എക്സ്, എക്സ് ഇ എക്സ് ഇ എസ് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഒറിജിൻ എന്ന് പറയാം. ഒറിജിൻ ഓ എന്ന് പറയും. ഈ ഒറിജിനില് എക്സ് ആക്സിസ് എങ്ങനെയാണ് കിടക്കുന്നത്? ഒറിജിനെ ആസ്പദമാക്കിയിട്ട് ഒറിജിന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്. ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യണം. ഈക്വൽ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് വേണമെങ്കിൽ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, എത്ര സെന്റിമീറ്റർ വേണമെങ്കിൽ എടുക്കാം, ഹാഫ് സെന്റിമീറ്റർ എത്ര വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എല്ലാ പോയിന്റ്സും തമ്മിൽ ഡിസ്റ്റൻസ് ഈക്വൽ ആവണം. അപ്പൊ ഈ സീറോയും ഈ പോയിന്റും തമ്മിൽ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിസ്റ്റൻസും 1 ആയിരിക്കും. സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. 1 or 2 ആ, 1.5 പോയിന്റ് ഫൈവ് എത്ര വേണമെടുക്കാം. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യും. 1, 2, 3, 4 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാം. ഇനി സീറോക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്, എക്സ് ആക്സിസിന് ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. -1, -2, -3 എക്സെട്ര. ഇത് നമ്പർ ലൈനിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഈ വെർട്ടിക്കൽ ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതും കൂടി ഇവിടെ ഉണ്ട്. വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. വൈ ആക്സിന് ഇതാണ് ഒറിജിൻ. ഒറിജിന്റെ മുകളിലേക്ക്, ടോപ്പിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ്, ഈക്വൽ ഡിസ്റ്റൻസിൽ 1, 2, 3, 4
ഒറിജിന്റെ താഴെ ബോട്ടം സൈഡിലേക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ നെഗറ്റീവ് വൺ, നെഗറ്റീവ് ടു, നെഗറ്റീവ് ത്രീ, എത്ര വേണമെങ്കിലും ഇഷ്ടം പോലെ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം, ആവശ്യമുള്ള അത്ര ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഒരു പോയിന്റിന്റെ പൊസിഷൻ കണ്ടെത്തണമെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടു ലൈൻസ് വരയ്ക്കും. ദേ ആർ കോൾഡ് ആക്സിസ്. ദ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. ഇവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ പോയിന്റ് എവിടെ കിടക്കണം? ഈ പോയിന്റ് ഇപ്പൊ ഇവിടെയാണ് കിടക്കുന്നത് വിചാരിക്കാം. ഈ പോയിന്റിനെ മാർക്ക് ചെയ്തെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ ഏതാണ് എക്സ് ആക്സിസ്? ഈ കിടക്കണതാ. എക്സ് ആക്സിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുക. അപ്പൊ ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുമ്പോ എക്സ് ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുന്ന നമ്പർ എന്താ? ടു എന്നാണ് അല്ലെ. അപ്പൊ ടു ഒരു നമ്പർ, പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പർ ടു. ഒരു നമ്പറും കൂടി ഉണ്ട്, ആ നമ്പർ കണ്ടെത്തണമെങ്കിൽ വൈ ആക്സിനെ കൺസിഡർ ചെയ്യ. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുക. പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. വൈ ആക്സിസിലേക്ക് ഇതാ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ ഈ വൈ ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന നമ്പർ എത്ര? ത്രീ ആണ്. അപ്പൊ ഈ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്ന അടുത്ത നമ്പർ ത്രീ ആണ്. അപ്പൊ കോമൺ ഇട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ഈ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുക, എ എന്നുള്ള പോയിന്റ്. എ ടു ത്രീ. അപ്പൊ എയുടെ പൊസിഷൻ നിർണ്ണയിക്കുന്ന നമ്പേഴ്സ് ആണ് ടൂം ത്രീയും. ഇതിൽ ടു എന്ന് പറഞ്ഞ ആദ്യം ഫസ്റ്റ് എഴുതുന്ന നമ്പറാ. ഫസ്റ്റ് എഴുതുന്ന നമ്പറിന് എക്സ് കോർഡിനേറ്റ് എന്നാ പറയുക. എക്സ് കോർഡിനേറ്റ്, ചേട്ടന്റെ പേര് കോർഡിനേറ്റ്സ് എന്നാ. എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്. ഫസ്റ്റത്തെ നമ്പറിന് എന്ത് പറയും? എക്സ് കോർഡിനേറ്റ്. രണ്ടാമത് എഴുതുന്ന നമ്പറിന് വൈ കോർഡിനേറ്റ്. അങ്ങനെ ഒരു പോയിന്റിന്റെ പൊസിഷൻ എപ്പോ നിർണ്ണയിക്കുമ്പോഴും ഫസ്റ്റ് എഴുതുന്നത് എല്ലാ എളുപ്പഴും എക്സ് കോർഡിനേറ്റ് ആയിരിക്കും, സെക്കൻഡ് എഴുതുന്നത് വൈ കോർഡിനേറ്റ് ആയിരിക്കും. എങ്ങനെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കുന്നത്? എവിടെയാണോ പോയിന്റ് കിടക്കുന്നത്, പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലറിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ് എക്സ് കോർഡിനേറ്റ്. ഇനി പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വയ്ക്കുക, ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ് ത്രീ. ഇതിൽ നമുക്ക് എക്സ് കോർഡിനേറ്റ് ടു ആണ് എന്ന് പറഞ്ഞു. എക്സ് കോർഡിനേറ്റ് ടു എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? അതായത് ഇതാണ് പോയിന്റ് കിടക്കുന്നത്, ഈ കിടക്കുന്നത് എന്താ? വൈ ആക്സിസ്. ഇവിടുന്ന് വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ടു എന്നുള്ളത്? ഡിസ്റ്റൻസ്, പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ടു യൂണിറ്റ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് വൈ ആക്സിസ്. എക്സ് കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് വൈ ആക്സിസ്. പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ടു എന്നുള്ളത്. നമുക്ക് വരയ്ക്കുമ്പോൾ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് പോയിന്റ് കിടക്കുന്നത്, പക്ഷെ അതിന്റെ മീനിങ് പിക്ചർ നോക്കിയാൽ അറിയാം പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്. വൈ ആക്സിസ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ടു യൂണിറ്റ് ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് വൈ കോർഡിനേറ്റ്. ഓക്കെ, സിമിലർലി സെക്കൻഡ് പോയിന്റിന് എന്താ പറയുക? സെക്കൻഡ് നമ്പറിന് വൈ കോർഡിനേറ്റ് എന്നാ പറയാ. രണ്ടാമത് എഴുതുന്നത് വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് മീൻസ് ഇവിടെ നോക്കുക, പോയിന്റ് ഇവിടെ കിടക്കണം. ഇതാണ് എക്സ് എക്സ് ആക്സിസ്, ലൈൻ ആക്സിസ് എന്നാ പറയാ. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക, ഈ പോയിന്റിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ത്രീ യൂണിറ്റ് ആണ്. വൺ ടു ത്രീ യൂണിറ്റ് ആണ്. അപ്പൊ വൈ കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് എക്സ് ആക്സിസ്. ഈ പോയിന്റ് നിന്ന് എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ നോക്കിയാൽ പിക്ചറല്ലേ. അപ്പൊ വൈ കോർഡിനേറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് എക്സ് ആക്സിസ്. മനസ്സിലായോ? അപ്പൊ മീനിങ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. മീനിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻസ് പൊസിഷൻ കണ്ടെത്താനാണ്. അപ്പൊ പൊസിഷൻ കണ്ടെത്തി നമ്മൾ എ എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ എന്താ? ടു ത്രീ. പിന്നെ ഇവിടെ വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യാം, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിന് വേറെ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബി എന്ന് പേര് കൊടുത്തു. ബിയുടെ കോർഡിനേറ്റ്സ്, ബിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്നില്ല, അതിന് നേരെ താഴെ നമ്പർ ഏതാണ് അറിഞ്ഞാൽ മതി. രണ്ടു മൂന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കാതെ തന്നെ നമുക്ക് എക്സ് കോർഡിനേറ്റ് ഏതാ, വൈ കോർഡിനേറ്റ് ഏതാന്ന് അറിയാം. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചപ്പോ വൺ ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് വണ്ണ്, കോമ, പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. വൈ ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോ ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ടു ആണ്.
അപ്പൊ y കോർഡിനേറ്റ് ടു. അപ്പൊ ബി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വണ്ണും ടു ആണ്. വൺ ടു എന്ന് എഴുതുമ്പോ വൺ എന്നുള്ള ഫസ്റ്റ് എഴുതുന്ന നമ്പർ x കോർഡിനേറ്റ്, രണ്ടാമത്തെ എന്താ y കോർഡിനേറ്റ്. ഓക്കെ, ഇതുപോലെ എവിടെ വേണമെങ്കിൽ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടെ മാത്രല്ല, ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും. നമുക്ക് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, ഇവിടെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പൊ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, എക്സ് എക്സ് ഇങ്ങനെ നീണ്ടു കിടക്കാണ്, നീണ്ടു കിടക്കാണ്. ഇതിന്റെ പോയിന്റിന്റെ ടോട്ടൽ നമ്പർ എത്ര? നെഗറ്റീവ് വൺ. നെഗറ്റീവ് വൺ സി എന്നുള്ള പോയിന്റ് പേര് കൊടുത്തു. അപ്പുറത്ത് കിടക്കണ, അതായത് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്യുലർ നമ്പർ എന്താ? ടു ആണ്. അപ്പൊ ടു സി എന്ന് പറഞ്ഞ നെഗറ്റീവ് വൺ ടു സി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഡു ഇട്ടിട്ട് ഒരു ഇങ്ങനെ വട്ടയിടുക, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് കോർഡിനേറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ സിയുടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആ, വൈ കോർഡിനേറ്റ് ടു ആ. ഇതാ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇപ്പുറത്ത് ഡി എന്നുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഡിയുടെ എക്സ് കോർഡിനേറ്റ് വേണം എപ്പോഴും എഴുതാൻ. അപ്പൊ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ പർപ്പിന് വരയ്ക്കാം, പർപ്പിന് വരയ്ക്കുമ്പോൾ ഡിനോട്ടിന്റെ നമ്പർ വൺ ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് വൺ, വൈ ആക്സിസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. വൈ ആക്സിലേക്ക് ഇങ്ങനെ പർപ്പിന് വരയ്ക്കുമ്പോ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്പർ ഏതാ? നെഗറ്റീവ് വൺ ആണ്. അപ്പൊ വൺ നെഗറ്റീവ് വൺ, വൺ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് വൺ എന്നുള്ളത് വൈ കോർഡിനേറ്റ് ആണ്, അത് നെഗറ്റീവ് നമ്പർ ആണ്, കാരണം വൈ ആക്സിന്റെ താഴെയല്ലേ കിടക്കുന്നത്. അപ്പൊ നെഗറ്റീവ് വരും. ഇവിടെ കിടക്കുന്നത് നോക്ക, ഇവിടെ ഇവിടെ കിടക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ആക്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വൈ ആക്സിൽ. അപ്പൊ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഏതായിരിക്കും പറഞ്ഞിരിക്കും നിങ്ങള്? ഇവിടെയാണ് പോയിന്റ് ഇ എന്നുള്ള പോയിന്റ് കിടക്കുക. അപ്പൊ പോയിന്റിനെ അങ്ങനെ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്യുലർ നെഗറ്റീവ് ടു ആ. അപ്പൊ നെഗറ്റീവ് ടു, വൈ കോർഡിനേറ്റ് ഏതാ? അങ്ങനെ പെർപെൻഡിക്യുലർ ആയിരിക്കുമ്പോ ഇവിടെ ഇതിനോട്ട് നമ്പർ നെഗറ്റീവ് വൺ ആണ്. അപ്പൊ നെഗറ്റീവ് ടു നെഗറ്റീവ് വൺ ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമ്പറ്റ് ഇട്ട് എഴുതുക. ഇങ്ങനെയാണ് ഒരു പോയിന്റിന്റെ പൊസിഷൻ നമ്മൾ കണ്ടെത്തുക. അപ്പൊ പോയിന്റിന്റെ പൊസിഷൻ കണ്ടെത്താൻ എന്തൊക്കെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടു ലൈൻസ് വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ്, അതിന്റെ വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. ഇനി അതെന്താണ്? സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു പോയിന്റ് ഇതാണ് പരിശോധിക്കുക. എന്താണ്? ദ പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ടു മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ്സ് ആർ കോൾഡ് ആക്സിസ് ഓഫ് ദി കോർഡിനേറ്റ്സ്. അതായത് ഒരു പോയിന്റിന്റെ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് വരയ്ക്കും, അതിനെ ആക്സിസ് എന്ന് പറയും, ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ്. ഇനി അതിലെ ദ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് എക്സ് ആക്സിസ് കണ്ട, ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് വൈ ആക്സിസ്. ഇനി തേർഡ് എന്താ? ദ എക്സ് ആക്സിസ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഡാഷ് എക്സ്. അത് വരയ്ക്കുമ്പോ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈനിന്റെ നെഗറ്റീവ് നമ്പേഴ്സ് ഉള്ള ഭാഗത്ത് എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യും, പോസിറ്റീവ് നമ്പേഴ്സ് ഉള്ളടത്ത് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. അതാണ് എക്സ് ഡാഷ് എക്സ് വരയ്ക്കുമ്പോ ഡിനോട്ട് ചെയ്യുന്നത്, ആ ഇതാണ് പറയണത് വേരിയബിൾസ്. ആൻഡ് വൈ ആക്സിസ് ഈസ് ഡിനോട്ടഡ് ബൈ വൈ ഡാഷ് വൈ. വൈ ആക്സിസ് ഇങ്ങനെ കുത്തനെ വെർട്ടിക്കൽ ആയിട്ടല്ലേ, അപ്പൊ ടോപ്പില് വൈ ഡാഷ് എന്ന് മാർക്ക് ചെയ്യും, താഴെ എന്താ വൈ എന്ന് മാർക്ക് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ്, അടുത്ത നാലാമത്തെ പോയിന്റ്, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈസ് കോൾഡ്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അതിന് എന്താ പറയാ? ഒറിജിൻ. ഒറിജിൻ എപ്പോഴും ഓ എന്നാ ഡിനോട്ട് ചെയ്യാം. ഇനി ഫിഫ്ത് പോയിന്റ് എന്താ? ദ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് യൂസ്ഡ് ടു ഡിനോട്ട് എ പോയിന്റ് ഈസ് കോൾഡ് ദ കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്. ദ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ്, ഒരു പെയർ ആയിട്ടല്ലേ നമ്മൾ എഴുതുന്നത്, രണ്ടെണ്ണം, ആ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന പോയിന്റിന്റെ എന്താണെന്ന് പറയാ? കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്നാ പറയാ, അല്ലാതെ ആ പോയിന്റിന്റെ നമ്പേഴ്സ് എന്നല്ല പറയാ, നമ്മൾ എന്താ പറയാ? കോർഡിനേറ്റ്സ് എന്നാ പറയാ. ഇനി എക്സാമ്പിൾ ഇതാ, ഇഫ് ടു ത്രീ ബി എ പോയിന്റ്, ദ ഫസ്റ്റ് ബീയിങ് എക്സ് കോർഡിനേറ്റ് ആൻഡ് ദ ലേറ്റർ വൈ കോർഡിനേറ്റ്. ഇപ്പൊ ബ്രാക്കറ്റ് ഇട്ടിട്ട് ടു ത്രീ എന്ന് എഴുതി കഴിഞ്ഞ ഫസ്റ്റ് നമ്പറിനെ എക്സ് കോർഡിനേറ്റ്, അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇവിടെ ടു ആണ്, ആൻഡ് ദ ലേറ്റർ രണ്ടാമത് എഴുതുന്നതിന് വൈ കോർഡിനേറ്റ് എന്ന് പറയും.
മനസ്സിലായ ഇതാണ് പഠിച്ചു കഴിഞ്ഞത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വെരി ഈസി ചാപ്റ്റർ ആണ് ഇത്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് എന്താണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇതിലൊക്കെ എന്താ പ്രത്യേകത? പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പഠിച്ചു. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന് ഇവിടെ എക്സ് മാർക്ക് ചെയ്യും. ഇവിടെ എക്സ് ഡാഷ് വൈ ഡാഷ് വൈ വൈ ഡാഷ് വൈ വൈ ഡാഷ് സീറോ വൺ ടു ത്രീ ഫോർ അങ്ങനെ മാർക്ക് ചെയ്യും. ഈക്വൽ ഡിസ്റ്റൻസിൽ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ വൺ ടു ത്രീ ഫോർ നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. ടോപ്പിലേക്ക് വൈ ആക്സിസിലെ വൺ ടു ത്രീ സ്കെയിൽ വെച്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യണം കേട്ടാ. നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ കിടക്കുന്ന പോയിന്റ്സ് അല്ലേ ഇപ്പൊ മാർക്ക് ചെയ്ത് കഴിഞ്ഞ്, ഇപ്പൊ ആക്സിസിന്റെ മോളില് പോയിന്റ് കിടക്കാന്ന് വിചാരിക്കുക. എക്സ് ആക്സിന്റെ മോളിലിതാണ്, എക്സ് ആക്സിന്റെ മോളിൽ ഒരു പോയിന്റ് കിടക്കുക. അപ്പൊ എക്സ് ആക്സിസില് ടു എന്ന പോയിന്റിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ടു ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്താ? പോയിന്റിൽ നിന്ന് വൈ ആക്സിലേക്ക് വെക്കുമ്പോ ഇവിടെ സീറോ അല്ലേ. അപ്പൊ വൈ കോർഡിനേറ്റ് സീറോ. എക്സ് ആക്സിൽ കിടക്കുന്ന ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും. നമുക്ക് വേറൊരു പോയിന്റ് എടുത്ത് നോക്കാം. ഓൺ ദി എക്സ് ആക്സിസ് കിടക്കുന്ന അനദർ പോയിന്റ് ആണിത്. ഫോറിലാണ് കിടക്കുന്നത്, എക്സ് ആക്സിസിൽ ഫോറിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ഫോർ ആണ്. വൈ കോർഡിനേറ്റ് എന്താ? സീറോ. അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാം ഫോർ സീറോ. ഇപ്പുറത്തെ കിടക്കുന്നത് ആയിരിക്കാൻ ഈ ഭാഗത്താണ് ഒരു പോയിന്റ് കിടക്കുന്നത്. ഓൺ ദി എക്സ് ആക്സിസ്, ഓൺ ദി എക്സ് ആക്സിൽ എക്സ് ആക്സിൽ നെഗറ്റീവ് ടൂലാണ് കിടക്കണേ. അപ്പോ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നോക്കിയേ, ഓൺ ദി എക്സ് ആക്സിൽ കിടക്കുന്ന പോയിന്റ്സ് ആ, അതിന്റെയൊക്കെ രണ്ടാമത് എഴുതുന്ന പോയിന്റ് സീറോ ആണ്. രണ്ടാമത് എഴുതുന്ന നമ്പറിനെ നമ്മൾ എന്താ പറയാ? വൈ കോർഡിനേറ്റ് അല്ലേ. അപ്പോ ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ഈസ് സീറോ. അതാണ് പെക്യുലാരിറ്റി. The points on the x-axis, x-axis ൽ കിടക്കുന്ന points ന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് തരിക, ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് വെറുതെ തരിക. ടെൻ സീറോ എന്നുള്ളൊരു പോയിന്റ് നമുക്ക് തന്നിരിക്കുക. ടെൻ സീറോ എന്നുള്ളൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ സീറോ എന്നുള്ള y കോർഡിനേറ്റ് ഇവിടെ സീറോ ആണ് അല്ലേ. y കോർഡിനേറ്റ് സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉറക്കാം ദാറ്റ് പോയിന്റ്സ് ലൈ ഓൺ ദി x-axis. ആ പോയിന്റ് എവിടെ കിടക്കുണ്ടാവുക? എക്സ് ആക്സിലെ കിടക്കുണ്ടാവുക. ഓക്കെ, സിമിലർലി ഓൺ ദി വൈ ആക്സിസിലെ പോയിന്റ് കിടക്കണേ നോക്കിയോ. വൈ ആക്സിസിന് പോയിന്റ് കിടക്കുക. ഓൺ ദി വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിന്റെ മോളില്. ഇവിടെയാണ് ഒരു പോയിന്റ് കിടക്കുന്നത്. വെർട്ടിക്കൽ ആക്സിസ് എന്താണ്? വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിലെ ടൂലാണ് പോയിന്റ് ഇത് കിടക്കുന്നത്. അപ്പൊ വൈ കോർഡിനേറ്റ് ആണ് ടു. വൈ കോർഡിനേറ്റ് നമ്മൾ എപ്പോഴും എഴുതുക, രണ്ടാമതാണ് എഴുതുക അല്ലെ. അപ്പൊ വൈ കോർഡിനേറ്റ് ടു. എക്സ് കോർഡിനേറ്റ് പറഞ്ഞ എക്സ് ആക്സിലേക്ക് ഇങ്ങനെ പെർപെൻഡ് വിളിക്കുമ്പോ അവിടെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ സീറോ. ഓൺ ദി വൈ ആക്സിസിൽ കിടക്കുന്നത് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും. വൈയില് ടു ആണ് കിടക്കുന്നത്, അപ്പൊ വൈ കോർഡിനേറ്റ് ടു ആണ്. സിമിലർലി ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം. ത്രീ എന്നുള്ള പോയിന്റ് ഓൺ ദി വൈ ആക്സിസിലാണ് പോയിന്റ്സ് കിടക്കുന്നത്, അത് ഓർക്കണം. അപ്പൊ വൈ കോർഡിനേറ്റ് ത്രീ ആയിരിക്കും. വൈ കോർഡിനേറ്റ് നമ്മൾ രണ്ടാമതായിട്ട്. എക്സ് കോർഡിനേറ്റ് എന്താണ്? സീറോ ആണ്. സീറോ. സിമിലർലി ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഓൺ ദി വൈ ആക്സിസ്, വൈ ആക്സിസിൽ എവിടെ കിടക്കണ? നെഗറ്റീവ് വണ്ണിലെ കിടക്കണേ അല്ലെ. അപ്പൊ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വൺ ആയിരിക്കും. വൈ കോർഡിനേറ്റ് നമ്മൾ രണ്ടാമതാണ് എഴുതുക, നെഗറ്റീവ് വൺ. എക്സ് കോർഡിനേറ്റ് അപ്പൊ എന്താ? സീറോ. അപ്പൊ അനദർ പെക്യൂലിയാരിറ്റി, ദീസ് പോയിന്റ്സ് ആർ സീറോ ത്രീ, സീറോ ടു, സീറോ നെഗറ്റീവ് വൺ. ദീസ് പോയിന്റ്സ് ആർ ലൈ ഓൺ ദി വൈ ആക്സിസ്, വൈ ആക്സിസ് കിടക്കണേ. വട്ട് ഇസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദീസ് പോയിന്റ്സ്? ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഓഫ് സീറോ കോർഡിനേറ്റ്സ്. എക്സ് കോർഡിനേറ്റ്സ് സീറോ ആയിരിക്കും. അപ്പൊ എക്സ് കോർഡിനേറ്റ് സീറോ ആയിട്ട് ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഓർമ്മ വരണം ദാറ്റ് പോയിന്റ് ഈസ് പോയിന്റ്സ് ആർ ലൈ ഓൺ വൈ ആക്സിസ്. ഇപ്പൊ സീറോ അല്ല, ടെൻ സീറോ എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കാം. ടെൻ സീറോ, ടെൻ സീറോ എന്നുള്ള പോയിന്റില്
y coordinate and 0. എങ്ങനെയാണ് y കോർഡിനേറ്റ് ആൻഡ് സീറോ എന്ന് മനസ്സിലാവുന്നത്? രണ്ടാമത് എഴുതുന്ന കോർഡിനേറ്റിനെ y കോർഡിനേറ്റ് എന്നാ പറയാ അല്ലേ? y കോർഡിനേറ്റ് സീറോ ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ലൈ ഓൺ ദി y ആക്സിസ്. ഇവിടെ നോക്കിയേ ഒരു പോയിന്റ് ദാറ്റ് ടെൻ സീറോ. നെക്സ്റ്റ് പോയിന്റ് എന്താ? സോറി, ടെൻ സീറോ എന്നാണ് ഇവിടെ കേട്ടോ. സീറോ ടെൻ, സീറോ ടെൻ, സീറോ ടെൻ എടുക്കുമ്പോ x കോർഡിനേറ്റ് സീറോ വരും. സീറോ ടെൻ എന്നുള്ള പോയിന്റും ടെൻ സീറോ എന്നുള്ള പോയിന്റും കാണുമ്പോ ടെന്നും സീറോ, സീറോ ടെൻ ഡിജിറ്റ്സ് സെയിം ആ, പക്ഷെ പൊസിഷൻ വ്യത്യാസമുണ്ട്. ടെൻ സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ടെന്നിലാണ് കിടക്കണേ, ഓൺ ദി എക്സ് ആക്സിസ്. സീറോ ടെൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വൈ കോർഡിനേറ്റ് ആണ് ടെൻ. അപ്പൊ ഈ പോയിന്റ് കിടക്കുന്നത് ഓൺ ദി വൈ ആക്സിസിലാണ്. രണ്ട് പോയിന്റിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആ, നമ്പേഴ്സ് സെയിം ആണ്. അപ്പൊ മനസ്സിലാക്കുക, അത് ചിലപ്പോ എക്സാമിന് ഇങ്ങനെ കുറെ പോയിന്റ്സ് തരും. എന്നിട്ട് ക്ലാസിഫൈ ദ പോയിന്റ്സ് ആർ ലൈ ഓൺ എക്സ് ആക്സിസ് ആൻഡ് ലൈ ഓൺ വൈ ആക്സിസ് തരംതിരിച്ച് എഴുതാൻ പറയും. അപ്പൊ എക്സ് കോർഡിനേറ്റ് സീറോ വരുന്നതൊക്കെ എവിടെയായിരിക്കും? ഓൺ ദി വൈ ആക്സിസ്. വൈ കോർഡിനേറ്റ് സീറോ വരുന്ന പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഓൺ ദി എക്സ് ആക്സിസ്. ഓക്കെ, നമുക്ക് വേറെ പെക്യൂലിയാരിറ്റി കൂടി നോക്കാം. ഇത് കൂടി പഠിച്ചു കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പോയിന്റ്സ് കണ്ട് കഴിഞ്ഞു. ഇത് എക്സ് ആക്സിസ് ആണ് അല്ലെ? എക്സ് ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. വാട്ട് ഈസ്, വാട്ട് ആർ പാരലൽ ലൈൻസ്? എക്സ് ആക്സിസ് ഇങ്ങനെ കിടക്കണേ, അപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. ടു എന്നുള്ള ആ പോയിന്റ് കൂടെ ഒരു ലൈൻ വരച്ചിരിക്കുക. താഴെ വേണമെങ്കിൽ താഴെ വരയ്ക്കാം, മുകളിലേക്ക് വേണമെങ്കിൽ നീട്ടിയിട്ട് എവിടെ വേണമെങ്കിൽ വരയ്ക്കാം. പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. ഈ ലൈനിന് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. പാരലൽ ലൈനിലാണ് പോയിന്റ് മാർക്ക് ചെയ്യണം കേട്ടാ. എക്സ് ആക്സിസ് ഇവിടെ കിടക്കണ്ട്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും നോക്കി പറഞ്ഞു. ഇതാ ഒരു പോയിന്റാ, ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച ഇവിടെ ടു ആണ്. വൈ ആക്സിസ് ഇവിടെ കിടക്കുന്ന വൈ ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ച ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ടു ആണ്. രണ്ടും ടു ആണ് അല്ലെ? അപ്പൊ ടു ടു പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. അനദർ പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ആക്സില് ഫോറിലാണ് കിടക്കണേ, വൈ ആക്സിസിൽ എവിടെ കിടക്കണേ? ടൂലാണ് കിടക്കണേ അല്ലെ? അപ്പൊ ഫോർ ടു. അനദർ പോയിന്റ് മാർക്ക് ചെയ്യാം ഇവിടെ. ഓൺ ദി എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ലൈൻസിൽ ഏതെങ്കിലും കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പൊ ഈ പോയിന്റ്സിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ടൂലാണ് കിടക്കണേ അല്ലെ? നെഗറ്റീവ് ടു. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ ആക്സിസ് പെർപെൻഡിക്കുലർ വരുമ്പോൾ ഈ ടൂലൂടെ പാസ് ചെയ്തേക്കണേ, അപ്പൊ ടു. ഈ പോയിന്റ്സിന്റെ ഒക്കെ പെക്യൂലിയാരിറ്റി നോക്കിയേ. ഓൺ ദി എക്സ് ആക്സിന് പാരലൽ ആയിട്ട് കിടക്കുന്ന ലൈൻസിന്റെ പോയിന്റ്സ് ആണ്. രണ്ടാമത് എഴുതണം, വൈ കോർഡിനേറ്റ്സ് ഒക്കെ ഈക്വൽ ആണ്. ടു 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 എന്നല്ലേ വരുന്നത്? കാരണം വൈ ആക്സിന്റെ ടൂലൂടെയാണ് പാസ് ചെയ്തേക്കണം എക്സ് ആക്സിന് പാരലൽ ആയിട്ട്. അതായത് മീൻസ് വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. ഇനിയിപ്പൊ ത്രീയിലൂടെ പാസ് ചെയ്തേക്കണ വെച്ചാൽ വൈ കോർഡിനേറ്റ്സ് ഒക്കെ ത്രീ ആയിരിക്കും. അപ്പൊ ഇനി എക്സ് ആക്സിസ് എന്താണ് അപ്പോ ഇവിടെ പഠിച്ച പെക്യൂലിയാരിറ്റി? ദ പോയിന്റ്സ് ആർ ലൈ ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് കിടക്കുന്ന ലൈനിലെ പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. എന്താണ്? ദ പോയിന്റ്സ് ആർ ലൈ ഓൺ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, ഇറ്റ്സ് വൈ കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. സിമിലർലി നമുക്ക് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് വരച്ച പോലെ വൈ ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. വൈ ആക്സിന് വെർട്ടിക്കൽ ആയിട്ടല്ലേ കിടക്കണേ, ഏത് പോയിന്റ് കൂടെ വേണമെങ്കിൽ വരയ്ക്കാം. ത്രീയിലൂടെ വരച്ചു വൈ ആക്സിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചിരിക്കാം. ഇതിന്റെ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? എക്സ് കോർഡിനേറ്റ് ത്രീ ആണ്. വൈ കോർഡിനേറ്റ് എന്താ? വൈ കോർഡിനേറ്റ് ടൂവിന് നേരെ കിടക്കണേ അല്ലെ? ടു ത്രീ ടു. ഇതാ ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത് ചോദിക്കാം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താ? ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? ത്രീ ആണ്. വൈ കോർഡിനേറ്റ് എന്താ? ത്രീ. ഒന്നും കൂടി മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? ത്രീ ആണ്. വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വൺ. വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വൺ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയാൽ ത്രീ ത്രീ, ത്രീ ടു, ത്രീ വൺ. ഇതിലൊക്കെ ഫസ്റ്റ് എഴുതിയ നമ്പർ ഈക്വൽ ആണ് അല്ലേ? ഫസ്റ്റ് എഴുതിയ നമ്പറിന് എന്താ പറയാ? എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ്സ് ആർ ഈക്വൽ. ഈക്വൽ ആണ്.
In abengilella points in the x coordinate and equal to the points lie on a line parallel to y-axis. Y-axis le parallel kadakkunna lines in the x coordinates are equal. The render nana at the point. Another points is screen share. Yeah. But the points and the points are the y coordinate of any point on the x axis 0. Nammal aadhyam padicha point illae on the x axis il kadakkana points inde y coordinate 0 aayikum. Second point, the x coordinate of any point on the y axis is 0. On the y axis, y axis il kadakkana y axis inde mugalil kadakkana point inde x coordinate 0 aayikum. Aadhi rendu aadhyam padicha rendu points. Next point, the points are lie on a line parallel to x axis, its y coordinate are equal. X axis in parallel kadakkunna line in the points in the y coordinates equal aayikum. Fourth point, the points are lie on a line parallel to y axis, its x coordinates are equal. Last video point, y axis in parallel kadakkunna line in the points in the x coordinate equal aayikum. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവണ്ട, വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.